നേരത്തെ ഉണ്ടായിരുന്ന ഷെഡ്യൂൾ പ്രകാരം 31/8/2023 കപ്പൽ ചൈനയിൽ നിന്ന് പുറപ്പെട്ടിരുന്നു. നേരത്തെ നമ്മൾ 4-ാം തീയതി ഇവിടെ എത്തും എന്ന രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. നമ്മൾ ആലോചിച്ച ദിവസം തന്നെയാണ് അവിടെ നിന്ന് കപ്പൽ പുറപ്പെട്ടതെങ്കിലും കടലിലുണ്ടായ ചില പ്രത്യേക സാഹചര്യങ്ങളാൽ എത്തിച്ചേരാൻ അല്പം വൈകുന്ന സാഹചര്യമുണ്ടായി. 31/8/2023 പുറപ്പെട്ടാൽ സാധാരണഗതിയിൽ 20/9/2023 അത് മുദ്രയിൽ എത്തേണ്ടതായിരുന്നു. ഷാങ്ഹായ്, വിയറ്റ്നാം, സിംഗപ്പൂർ, മലേഷ്യ, മലാക്ക, കൊളംബോ വഴി 6,000 നോട്ടിക്കൽ മൈൽ ദൂരം സഞ്ചരിച്ചാണ് മുദ്രയിൽ എത്തേണ്ടിയിരുന്നത്. കപ്പലിൻ്റെ ശരാശരി വേഗത മണിക്കൂറിൽ 11 നോട്ടിക്കൽ മൈലാണ്. എന്നാൽ ഷാങ്ഹായ്, വിയറ്റ്നാം, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ ടൈക്കൂൺ കാരണം മണിക്കൂറിൽ 3-ഉം 5-ഉം നോട്ടിക്കൽ മൈൽ വേഗതയിൽ മാത്രമാണ് കപ്പലിന് സഞ്ചരിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നലെ കപ്പൽ വിഴിഞ്ഞം തീരത്തിലൂടെ മുദ്രയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ആയതിനാൽ നേരത്തെ പ്രഖ്യാപിച്ച പ്രകാരം 4 ഒക്ടോബർ ആദ്യ ചരക്ക് കപ്പൽ വിഴിഞ്ഞത്ത് എത്തില്ല. പകരം 15/10/2023 ഞായറാഴ്ച 4 മണിക്ക് കപ്പലെത്തും. നേരത്തെ തീരുമാനിച്ചതുപോലെ തന്നെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാളും ഈ കപ്പലിനെ സ്വീകരിക്കുന്നതിന് എത്തിച്ചേരും. തിരുവനന്തപുരത്തെയും കേരളത്തിലെയും ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു പ്രൊജക്റ്റ് എന്ന നിലക്ക് വലിയ രീതിയിൽ കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ജനങ്ങളും എത്തിച്ചേരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കപ്പലിൻ്റെ ഈ ഗമനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ആളുകളൊക്കെ അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ഫേസ്ബുക്കിലൂടെ വരുന്ന കമൻ്ററികൾ നിങ്ങളൊക്കെ ശ്രദ്ധിച്ച് കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കപ്പലിൻ്റെ പോക്കുവരവുകൾ നമ്മളെക്കാൾ കൂടുതലായി ജനങ്ങൾ തന്നെ നേരിട്ട് ശ്രദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ തീയതി 15/10/2023 മാറ്റേണ്ടി വന്നിരിക്കുകയാണ്.